തെന്നിന്ത്യയിലെ ഒരു പ്രമുഖ നടിയാണ് വിചിത്ര. നടൻ വില്യംസിൻ്റെയും മേരി വസന്തയുടെയും മകളായി ചെന്നൈയിലാണ് നടി ജനിച്ചത്. വിചിത്രയ്ക്ക് രണ്ട് സഹോദരിമാരാണ് ഉള്ളത്. 1991 നടി സിനിമാ രംഗത്തേക്ക് ചുവടുവെക്കുന്നത്. പോർക്കുടിയായിരുന്നു ആദ്യ ചിത്രം. എന്നാൽ അത് തിയേറ്ററുകളിൽ എത്തിയില്ല. പിന്നീട് 92 അവൾ ഒരു വസന്തം എന്ന തമിഴ് ചിത്രത്തിൽ വേഷമിട്ടു. ജയന്തി എന്ന പേരിലാണ് നടിയെന്ന് അറിയപ്പെട്ടിരുന്നത്. ചിന്നത്തായെ, തലൈവാസൽ എന്നീ ചിത്രങ്ങളിൽ അഭിനയിച്ചതിന് ശേഷമാണ് വിചിത്ര അറിയപ്പെടുവാൻ തുടങ്ങിയത്. ഗ്ലാമർ റോളുകൾ കൈകാര്യം ചെയ്തിരുന്ന നടിക്ക് അക്കാലത്ത് നിരവധി ആരാധകരും ഉണ്ടായിരുന്നു. 90 തമിഴകത്ത് ഹിറ്റായി മാറിയ ഒട്ടുമിക്ക സിനിമകളിലും വിചിത്രയുണ്ടായിരുന്നു. മുത്തു, രസികൻ, സ്വയംവരം എന്നീ ചിത്രങ്ങളാണ് അതിൽ പ്രധാനപ്പെട്ടവ. കമൽഹാസൻ തിരക്കഥ എഴുതി നിർമ്മിച്ച തേവർ മകൻ എന്ന സിനിമയിലും വിചിത്ര സഹകരിച്ചിരുന്നു. മലയാളികളുടെ പ്രിയപ്പെട്ട സംവിധായകൻ ഭരതനാണ് ചിത്രം സംവിധാനം ചെയ്തത്. 92 ജയദേവൻ സംവിധാനം ചെയ്ത 7 എന്ന ചിത്രത്തിലൂടെയാണ് വിചിത്ര മലയാളത്തിൽ അരങ്ങേറ്റം കുറിച്ചത്. എം ജി സോമൻ, ജഗതി ശ്രീകുമാർ എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളെ എത്തിയ സിനിമയിൽ ശ്രീദേവി എന്ന വേഷമാണ് നടി കൈകാര്യം ചെയ്തത്. 8 ശേഷമാണ് വിചിത്ര പിന്നീട് മലയാളത്തിൽ അഭിനയിക്കുന്നത്. 2000 ടി വി സാബു സംവിധാനം ചെയ്ത ഗന്ധർവരാത്രി എന്ന ചിത്രമായിരുന്നു അത്. ശേഷം നടിയെ മലയാളത്തിൽ കണ്ടിട്ടില്ല. തമിഴിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച നടി പോക്കിർ രാജ എന്ന സിനിമയിലൂടെ തെലുങ്കിൽ കാലുകുത്തി. ചിത്രം വൻ വിജയമായി മാറി. 98 കിങ് എന്ന കന്നഡ സിനിമയിലും വിചിത്ര സഹകരിച്ചു. വിചിത്ര എന്ന സ്വന്തം പേരിൽ തന്നെയാണ് നടി പ്രത്യക്ഷപ്പെട്ടത്. ഇന്ന് നടി സിനിമാ രംഗത്ത് അത്ര സജീവമല്ല. എന്നാൽ തമിഴ് സീരിയലുകളിൽ വിചിത്ര ഒരു സജീവ സാന്നിധ്യമാണ്. സൺ ടി വിയിൽ സംപ്രേക്ഷണം ചെയ്തിരുന്ന വാഴ്ക്കൈ എന്ന പരമ്പരയാണ് നടിയെ ടെലിവിഷൻ പ്രേക്ഷകരിലേക്ക് എത്തിച്ചത്. ചെല്ലമ്മ എന്ന കഥാപാത്രത്തെ അതിമനോഹരമായി തന്നെ നടി അവതരിപ്പിച്ചു. ഇന്നും സംപ്രേക്ഷണം തുടരുന്ന റാസാത്തി എന്ന സീരിയലിൽ ചിന്താമണി എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് വിചിത്രയാണ്. 2001 സീരിവരും കാലൈ എന്ന സിനിമയിൽ അഭിനയിച്ചതിന് ശേഷം വിചിത്ര സിനിമാ ലോകത്തോട് വിട പറയുകയായിരുന്നു. വിവാഹശേഷം പൂനെയിലേക്ക് താമസം മാറ്റിയ നടി സീരിയൽ ചിത്രീകരണവുമായി ബന്ധപ്പെട്ട് മാത്രമേ ഇപ്പോൾ ചെന്നൈയിലേക്ക് എത്താറുള്ളൂ. വിചിത്രയുടെ അച്ഛൻ നടൻ വില്യംസാണ്. ഇദ്ദേഹത്തിൻ്റെ മരണവാർത്ത തെന്നിന്ത്യൻ സിനിമാ ലോകത്ത് തന്നെ ഞെട്ടിച്ച ഒന്നായിരുന്നു. 2011 മോഷ്ടാക്കളുടെ ആക്രമണത്തിലാണ് നടിയുടെ അച്ഛൻ കൊല്ലപ്പെട്ടത്. 11 തമിഴ് സിനിമയിൽ തിളങ്ങി നിന്ന വിചിത്ര ഇപ്പോൾ ഒരു വെളിപ്പെടുത്തലുമായി രംഗത്ത് വന്നിരിക്കുന്നു. ഒരു തമിഴ് മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് വിചിത്രയുടെ ഞെട്ടിക്കുന്ന ഈ തുറന്നുപറച്ചിൽ. തനിക്കൊരു മലയാള സിനിമയിൽ അഭിനയിക്കുവാൻ അവസരം ലഭിച്ചിരുന്നു. എന്നാൽ ഷക്കീല കത്തി നിൽക്കുന്ന ആ സമയത്ത് താൻ മലയാള സിനിമയിൽ അഭിനയിച്ചാൽ അത് വിജയമാകുമോ എന്ന് സംശയം തോന്നി. സംവിധായകനോട് ഇക്കാര്യം തുറന്നു പറയുകയും ചെയ്തു. എന്നാൽ മമ്മൂട്ടിയെ വെച്ച് സിനിമയെടുത്ത ആളാണ് താൻ എന്ന മറുപടിയാണ് സംവിധായകൻ നൽകിയത്. അങ്ങനെ ആ ചിത്രത്തിൽ അഭിനയിക്കുവാൻ തീരുമാനിച്ചു. പരീക്ഷ പോലും വേണ്ട എന്ന് വെച്ച് അഭിനയിച്ച ചിത്രമായിരുന്നു അത്. സിനിമയിൽ തന്നെ വളരെ മാന്യമായി മാത്രമേ ചിത്രീകരിക്കുകയുള്ളൂ എന്ന് സംവിധായകൻ വാക്ക് തന്നിരുന്നു. ഷൂട്ടിങ്ങിന് ശേഷം സംവിധായകൻ തന്നെ വീണ്ടും വിളിച്ചു. ചില രംഗങ്ങൾ കൂടി ചിത്രീകരിക്കാനുണ്ട് എന്നാണ് പറഞ്ഞത്. ഒരു കുളിസീനും ബലാത്സംഗമുള്ള രംഗമായിരുന്നു അത്. മോശമായി ചിത്രീകരിക്കില്ല എന്ന വാക്ക് കേട്ട് താൻ ആ രംഗങ്ങളും അഭിനയിച്ചു തീർത്തു. എന്നാൽ പിന്നീട് സിനിമയുടെ പോസ്റ്ററിൽ ആ ബലാത്സംഗ രംഗമാണ് അടിച്ചു വന്നത് എന്ന് വിചിത്ര തുറന്നു പറയുന്നു. അത് കണ്ടപ്പോൾ സങ്കടത്തെക്കാൾ ഏറെ ദേഷ്യമാണ് വന്നത്. താൻ വഞ്ചിക്കപ്പെട്ടു എന്ന് തോന്നി. ശേഷം അയാളെ നേരിൽ കാണുവാൻ ചെല്ലുകയും കരണത്തടിക്കുകയും ചെയ്തു എന്നും വിചിത്ര വെളിപ്പെടുത്തിയിരിക്കുന്നു. ഒരുപാട് ചീത്ത വിളിച്ചതിന് ശേഷമാണ് അവിടെ നിന്നും മടങ്ങിയത് എന്നും നടി വ്യക്തമാക്കി. വിചിത്ര എന്ന നടിയിൽ നിന്നും അടിവാങ്ങിയ ആ മലയാള സംവിധായകൻ ആരായിരിക്കും? ഒപ്പം വിചിത്രയുടെ ആ പ്രവൃത്തിയെ നിങ്ങൾ പ്രേക്ഷകർ എങ്ങനെ വിലയിരുത്തുന്നു? കമൻറ്റുകളായി രേഖപ്പെടുത്തുക. ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.